يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. സർവാദരണീയരായ പണ്ഡിതന്മാരെ, മഹല്ല് ഭാരവാഹികൾ, കാരണവന്മാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ അനുസ്മരണത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള വളരെ പവിത്രമായ വേദിയിലാണ് നാം ഉള്ളത്. അള്ളാഹു ജല്ല ജലാലുഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം സമ്പൂർണമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുമ്പോൾ ആനുകാലിക സമൂഹത്തിൽ മഹാനവറുകളുടെ ജീവചരിത്രത്തെ ചേർത്തു വച്ചുകൊണ്ട് മഹാനവറുകളുടെ സേവന തലങ്ങളെ ചേർത്ത് വായിച്ചുകൊണ്ട് സമകാലിക സാഹചര്യങ്ങളെ, സാമൂഹികമായ അവസ്ഥാന്തരങ്ങളെ നോക്കിക്കാണുകയാണ് ആവശ്യമായിട്ടുള്ളത്. നാം അധിവസിക്കുന്ന പുതിയ ലോകം ശാസ്ത്രീയമായും ദാർശനികമായും ഒരുപാട് ഉയർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ശാസ്ത്രീയമായ മുന്നേറ്റത്തിന്റെ വഴിയിൽ പുതിയ പുതിയ ഗ്രഹങ്ങളിലേക്കും തലങ്ങളിലേക്കും മനുഷ്യവാസത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ശാസ്ത്രലോകം കടന്നു പോകുന്നത്. നമ്മുടെ പ്രഭാഷണം നടക്കുന്ന സമയത്തും ഓരോ ശാസ്ത്രശാഖകളിലും പുതിയ തലങ്ങളെക്കുറിച്ചുള്ള ഗവേഷണ നിരീക്ഷണങ്ങൾ ജീവിത വ്രതമായി സ്വീകരിച്ച ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ഒക്കെ ഫലമായി നമ്മുടെ ജീവിതത്തെയൊക്കെ മാറ്റിയെഴുതുകയും ഓരോ ദിവസവും അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ നടുവിൽ ജീവിതത്തിന്റെ നിർവചനം പുതുക്കി എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഗവേഷണ നിരീക്ഷണങ്ങളുടെ ശൂന്യത കൊണ്ടല്ല ഇന്ന് ലോകം പ്രതിസന്ധി അനുഭവിക്കുന്നത്. പുതിയ പുതിയ മേഖലകളെക്കുറിച്ചുള്ള ആലോചനകളുടെ അഭാവമല്ല ആധുനിക മനുഷ്യനെ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് ആനുകാലിക സമസ്യകളുടെ നടുവിൽ ആലോചനാപൂർവമായി സമീപിക്കുന്ന മനുഷ്യൻ ശില്പിയെ മറന്നുകൊണ്ട് ശില്പത്തെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പ്രപഞ്ചാധികാരിയായ പടച്ചവനെ ആലോചിക്കാതെ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളിൽ ആലോചനയുമായി മുന്നോട്ട് വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച് വായിക്കാൻ വേണ്ടി നമുക്ക് നൽകിയ പുസ്തകമാണ് പ്രപഞ്ചം. സനുരീഹിം ആയാതിന ഫിൽ ആഫാഖി വ ഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്.
അള്ളാഹുവിന്റെ പവിത്രമായ അള്ളാഹുവിന്റെ പരമാധികാരപരമായ സാന്നിധ്യത്തെ വായിച്ചെടുക്കാൻ ഭൗമ ഉപരിമണ്ഡലങ്ങളിൽ നിർണയിച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ പഠിക്കുകയും അറിയുകയും വായിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് ഖുർആൻ ആവശ്യപ്പെടുകയാണ്. സൂര്യനെയും ചന്ദ്രനെയും ഗോളങ്ങളെയും തലങ്ങളെയും മണ്ഡലങ്ങളെയും സ്ഫിയറുകളെയും മേഖലകളെയും പഠിക്കുകയും അറിയുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന പരിശുദ്ധമായ ഖുർആൻ മാനവികതയുടെ വിചാരത്തിന് കൃത്യമായ സഞ്ചാര വഴിയെ അടയാളപ്പെടുത്തുകയാണ്. മനുഷ്യൻ ആലോചിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഡേ ടു ഡേ ലൈഫിൽ, ദൈനംദിന ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെയും പര്യവേക്ഷണങ്ങളുടെയും പരിണിതമായ സമ്മാനങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആരാണ് ഈ ലോകത്ത് ഇതൊക്കെ സംവിധാനിച്ചത് എന്ന് പറയാൻ ആളുകളില്ല. ഭൗമാന്തർതലത്തിലെ ഗുഹയെക്കുറിച്ച് ഹംസയുടെ ഗവേഷണം വരുമ്പോൾ ഹംസ വാഴ്ത്തപ്പെടുകയാണ്. ബഹിരാകാശത്തേക്ക് പേടകം നിക്ഷേപിക്കുകയും വിവരങ്ങൾ സമാഹരിക്കുകയും ചെയ്യുമ്പോൾ നിക്ഷേപകനെ ആദരിക്കുകയും നൊബേൽ സമ്മാനം നൽകി അദ്ദേഹത്തെ പുരസ്കാരത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. ലഭ്യമായ വസ്തുക്കളെ ക്രമീകരിക്കുകയും പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുമ്പോൾ ഈ ക്രമീകരണങ്ങൾ നിർവഹിക്കുന്ന ശാസ്ത്രലോകത്തെ ആദരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഭൗമാന്തരതലത്തിലും ആകാശമണ്ഡലങ്ങളിലും നടക്കുന്ന പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വേദിയൊരുക്കുന്ന ശാസ്ത്രകാരന്മാരെ ആദരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഈ ലോകത്തിന് നിരീക്ഷണാത്മകമായ സംവിധാനം നടത്തിയ സംവിധായകൻ, ഉടമസ്ഥൻ, പടച്ചവൻ, പരിപാലകൻ, റബ്ബ് ആരാണ് എന്ന് ആലോചിക്കാൻ ആളുകളില്ല. നമ്മുടെ ഭൂമിയിൽ നിന്ന് നിക്ഷേപിക്കുന്ന ടൺ കണക്കിന് ഭാരമുള്ള നമ്മുടെ വിക്ഷേപ വസ്തുക്കൾ ഉപരിലോകത്ത് വലിയ വലിയ വിവര സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് താങ്ങി നിൽക്കാൻ പറ്റുന്ന ആകാശമണ്ഡലങ്ങളെ സംവിധാനിക്കുകയും അതിനെ രൂപപ്പെടുത്താൻ പറ്റുന്ന അടിസ്ഥാന വസ്തുക്കളെ സൃഷ്ടിച്ചു തരികയും ചെയ്ത പരിപാലകനെ കുറിച്ച് ആലോചിക്കുവാൻ സമയമില്ല. വിശാലമായി ഈ തലത്തിലേക്ക് കടന്നു പോകാൻ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിന് പരിമിതിയുണ്ടെന്ന് എനിക്കറിയാം. ഏതായാലും പ്രപഞ്ചാധികാരിയായ പടച്ചവന്റെ സംവിധാനങ്ങളെ വിസ്മരിക്കുകയും താൽക്കാലികമായ വ്യക്തികളിലേക്ക് മനുഷ്യന്റെ വിചാരങ്ങളെയും ആലോചനകളെയും മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ലോകത്തിന്റെ മുഴുവനും യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ് എന്ന അന്വേഷണവും അനുസൃതമായ സമീപനങ്ങളുമാണ് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായി വരുന്നത്. ആധുനിക സമൂഹം പരമാധികാരം ആരുടെ കയ്യിലാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെയും കുത്തക രാജ്യങ്ങളുടെയും വിചാരങ്ങൾ ഈ ലോകത്തിന്റെ മുഴുവനും വിധി നിർണയങ്ങൾ അവരുടെ കയ്യിലാണെന്നതുപോലെയാണ്. ഓരോ പ്രവിശ്യയുടെയും പ്രദേശത്തിന്റെയും ഭരണാധികാരികൾ ഞങ്ങൾക്കുമേലെ ഭരണാധികാരിയില്ല എന്ന് വിചാരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ശരിയായ വിചാരബോധങ്ങളെ ഉണർത്തുകയും അള്ളാഹുവെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് മാനവികതയെ മാടിവിളിക്കുകയും ചെയ്യേണ്ടത്. നിരവധി പ്രമാണങ്ങൾ, ആനുകാലിക വർത്തമാനങ്ങൾ വെച്ചുകൊണ്ട് പറയാനുണ്ട്. ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും ഉയർന്നു വരുന്ന പുതിയ പരീക്ഷണ നിരീക്ഷണങ്ങൾ മനുഷ്യനെ യന്ത്രത്തിന്റെ അടിമയായി പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തെ മുഴുവനും സംവിധാനിച്ച പടച്ചവനെ കുറിച്ചുള്ള ആലോചന മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നഷ്ടമാവുകയാണ്. ഇവിടെയാണ് മഹാനായ തുർക്കിയിലെ ആത്മീയ ഭൗതിക സമന്വയ മേഖലയിൽ വിപ്ലവാത്മകമായി സംഭാവനകൾ നിർവഹിച്ച മഹാനായ ബദീഉസ്സമാൻ സഈദ് നൂർസിയുടെ ഒരു വരി ഉദ്ധരിക്കേണ്ടി വരുന്നത്. Indeed, the sciences breathtaking discoveries of the universe functioning corroborates and reinforces the truths of religion.
ആധുനാധുനികതയുടെ ഗവേഷണ നിരീക്ഷണങ്ങളും ശാസ്ത്ര ലോകത്തിന്റെ നിരീക്ഷണ നയനങ്ങളും മനുഷ്യന്റെ മതകീയമായ വിശ്വാസത്തെ ആത്മീയമായ വിചാരത്തെയാണ് ഒരിക്കൽ കൂടി പതിപ്പിക്കുകയും ആഴത്തിൽ സ്ഫുരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തതിന്റെ പരിമിതിയല്ല ഇവിടെ നാം നേരിടുന്നത്. കാലത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള വായനകൾ ദൈവീകമായോ നൈതികമായോ ചിട്ടപ്പെടുത്തുന്നില്ല എന്നതിന്റെ പരിണിതിയാണ് അല്ലെങ്കിൽ പരിമിതിയാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഠനങ്ങളും നിരീക്ഷണങ്ങളും മോഡേൺ എഡ്യൂക്കേഷനും എല്ലാം ആത്മീയമായ അന്തർധാരകളോട് ലയിച്ചു നിൽക്കണമെന്ന് പരിശുദ്ധമായ ഇസ്ലാം, വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു മഹത്തായ സന്ദേശത്തെ സ്വീകരിക്കുകയും ഉപജീവിപ്പിക്കുകയും ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് മഹാനവറുകളുടെ പ്രയോഗങ്ങളിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുന്നത് കാണാം. ഖാലത്ത് യാ അയ്യുഹൽ മലഉ ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബും മുബീൻ. വ്യക്തമായ ഒരു സന്ദേശം എന്നിലേക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് സോളമൻ ചക്രവർത്തിയിൽ നിന്ന്, ബൈബിളിന്റെ ഭാഷയിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിൽ നിന്ന്, ഇസ്ലാമിന്റെ ഭാഷയിൽ സത്യസന്ധമായ രീതിയിൽ പറഞ്ഞാൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പവിത്രമായ ഇസ്ലാമിക സന്ദേശത്തോട് ചേർത്ത് വായിക്കുന്നത് വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ പവിത്ര നാമത്തോട് ലയിപ്പിച്ചു വെക്കുകയും പ്രപഞ്ച പാരായണത്തിന്റെ അടിവാരങ്ങളെ അള്ളാഹുവെക്കുറിച്ചുള്ള ആലോചനയോട് ചേർത്ത് വെക്കണമെന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധമായ ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കയിലെ ഹിറാ ഗഹ്വന്തരത്തിൽ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീലുൽ അമീൻ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാ ഇഖ്റ, വായിക്കുക. വായിക്കേണ്ടത് ഏതിനെയാണ്, എങ്ങനെയാണ്, എവിടെയാണ്? തലങ്ങളുടെ ക്ലിപ്തതകളില്ലാതെ പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, വായിക്കണം നബിയെ. വായനയുടെ വ്യാപ്തികൾ എത്ര വലുതായാലും, വായനയുടെ രീതികൾ എത്ര മാറ്റപ്പെട്ടാലും, വായനയുടെ തലങ്ങൾ എത്ര പുനർനിർവചിച്ചാലും, അവിടെയെല്ലാം വായിക്കണമെന്നുള്ള മഹിതമായ സന്ദേശമാണ് വിശുദ്ധമായ ഖുർആൻ നിർവഹിക്കുന്നത്. വായന എന്ന് പറഞ്ഞാൽ എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകത്തെ അതിന്റെ അക്ഷരങ്ങൾ നോക്കി ഗ്രാസ്പ് ചെയ്യുക എന്നാണ് പഴയ തലമുറ മനസ്സിലാക്കിയതെങ്കിൽ ഇന്ന് നമുക്ക് വായനയുടെ വിധാനങ്ങൾ മാറിക്കഴിഞ്ഞു. കേവലം പ്രിന്റഡ് മെറ്റീരിയൽസുകൾ, മുദ്രിത ഉപകരണങ്ങൾ മാത്രം വായിക്കുന്ന ലോകമല്ല ഇത്. കണ്ണുകൊണ്ട് നോക്കിയിട്ട് വായിക്കുന്ന ലോകം മാത്രമല്ല ഇത്. സാങ്കേതിക സംവിധാനങ്ങളിലൂടെ പലതിനെയും വായിക്കുകയും പലതിനെയും എഴുതുകയും പലതിനെയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ഹ്യൂമൻ ബോഡിയെ വായിക്കുന്നു പല ഉപകരണങ്ങളും, അതിന്റെ ചലനങ്ങളെ വായിക്കുന്നു പല യന്ത്രങ്ങളും, നമ്മുടെ ഹാർട്ടിന്റെ ബീറ്റ്സിനെ വായിക്കുന്നു പല ഉപകരണങ്ങളും, നമ്മുടെ ബ്രെയിനിന്റെ ചലനങ്ങളെ വായിക്കുന്നു പല മെഡിക്കൽ സംവിധാനങ്ങളും. ഇങ്ങനെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ രീതികളെയും ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, കേവലമായി എഴുതി വെച്ച ഒരു കടലാസിനെ നോക്കിയിട്ട് അക്ഷരം ക്രമപ്പെടുത്തി വായിക്കുന്നതിന് മാത്രമല്ല ഈ ലോകത്ത് വായന എന്ന് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ വ്യാപ്തമായ ഒരു വായന ലോകത്തെ ഉൾക്കൊള്ളാനായിരിക്കണം പരിശുദ്ധമായ ഖുർആൻ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഇഖ്റ. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, വായിച്ച് ആശയങ്ങളെ മനസ്സിലാക്കി ആ ആശയങ്ങളുടെയും വായനയുടെയും പിന്നാലെ സഞ്ചരിക്കാനല്ല. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, ലോകത്തെയും ഉലകത്തെയും പ്രപഞ്ചത്തെ ആകമാനവും
സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പരിപാലകനായ അള്ളാഹുവിന്റെ വിശുദ്ധ നാമത്തിൽ വായിക്കണം. ഇത് സംവിധാനിച്ചു തന്ന വായനാവേദ്യമായ പ്രപഞ്ചത്തെയും വായനാവ്യാപ്തമായ ലോകത്തെയും വായനാ നിർവിധമായ പ്രപഞ്ച ഘടനകളെയും സംവിധാനിച്ചു തന്ന അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കണം. ശില്പത്തെ കണ്ടിട്ട് ശില്പിയെ മറന്നുകൂടാ, പ്രപഞ്ചത്തെ കണ്ടിട്ട് പ്രപഞ്ചാധികാരിയെ വിസ്മരിച്ചുകൂടാ, ലോകത്തെ കണ്ടിട്ട് ലോകാധികാരിയെ വിട്ടൊഴിഞ്ഞുകൂടാ. ഇവിടെയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ പവിത്രമായ ആലോചനയുടെയും വായനയുടെയും സംസ്കാരത്തിന്റെയും അല്ലെങ്കിൽ അസ്ഥിവാരങ്ങളെ മുഴുവനും ക്രമീകരിച്ചിട്ടുള്ളത്. പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വായിച്ചു, കേവലമായ പ്രപഞ്ചത്തിന്റെ ചില ഘടനകളെ മാത്രമല്ല, പരിശുദ്ധമായ ഖുർആനിന്റെ ചില സൂക്തികളെ മാത്രമല്ല, വായിക്കേണ്ടത് മുഴുവനും വായിച്ചു വരുമ്പോൾ പ്രപഞ്ചത്തിന്റെ അതീവ രഹസ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്. ഫോർ ഓൾ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ എവിഡൻസ് ആർ മിയർലി ദി അൺകവറിങ് ഓഫ് ദി വർക്കിംഗ്സ് ഓഫ് ദി കോസ്മോസ്. പ്രപഞ്ചത്തിന്റെ ഘടനകളുടെ രഹസ്യങ്ങൾ വായനയുടെ ലോകത്തേക്ക് തുറക്കപ്പെടുകയാണ്. വെൻ ദി കോസ്മോസ് ഈസ് സീൻ ടു ബി എ വാസ്റ്റ് ആൻഡ് ഇൻഫിനിറ്റ്ലി കോംപ്ലക്സ് ആൻഡ് മീനിങ് ഫുൾ യൂണിഫൈഡ് ബുക്ക് ഡിസ്ക്രൈബിംഗ് ഇൻ സിംഗിൾ ഓഥർ റാദർ ദാൻ കോസിംഗ് ഡൗട്ട് ആൻഡ് bewilderment, all these discoveries and advances reinforce belief, they deepen and expand it. ലോകത്തിന്റെ മുഴുവൻ തലങ്ങളെയും വായിക്കുകയും അറിയുകയും സയന്റിഫിക് ശാസ്ത്രീയമായ തലങ്ങളെ മുഴുവനും വായിച്ചറിയുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ഇതിനെ മുഴുവനും സംവിധാനിച്ച ലോകത്തിന്റെ മുഴുവനും പരിപാലകനായ അള്ളാഹുവെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ ആഴവും പരപ്പുമാണ് വർദ്ധിച്ചു വരിക. ഒരു കാലഘട്ടത്തിൽ ജയിലറകളിൽ കിടന്നുകൊണ്ട് ബദീഉസ്സമാൻ സയ്യിദ് നൂറുസി എഴുതി വെച്ച വരികളാണ് ഞാൻ വായിച്ചത്. കാലത്തിന്റെ കാരാഗ്രഹത്തിൽ സത്യത്തിന്റെയും തൗഹീദിന്റെയും കാവലാളായി തുറുങ്കിലടക്കപ്പെട്ടപ്പോൾ പേന ശബ്ദിച്ചുകൊണ്ടിരുന്ന മഹാനാണ് എന്റെ അറിവിൽ സയ്യിദ് നൂറുസി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ റസായിലുൻ നൂർ ഒരുപാട് യുവതയെ നേർവഴിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എന്റെ പരാമർശം മഹാനവറുകളെ കുറിച്ച് മാത്രം പരിമിതപ്പെടുകയല്ല. ഇങ്ങനെ പ്രാപഞ്ചികമായി ശാസ്ത്രീയമായി മുന്നോട്ടു പോകുമ്പോ മനുഷ്യൻ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യങ്ങളെ വളരെ മനോഹരമായി അടയാളപ്പെടുത്തിയ മഹാനാണ് നാം ഇവിടെ ഓർമ്മിക്കുന്ന മഹാനായ ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ വളരെ മനോഹരമായി അറബി കാവ്യ തല്ലജങ്ങളിൽ അലങ്കൃതമായ കവിതയായി നമ്മുടെ മുമ്പിലേക്ക് തരികയാണ്. ലാദുൽ ബസീറതി നാളിറൻ നഹ്വൽ അസർ ലബലിൽ മുഅസ്സിരി ബിദ്ദുഹൂലി അനിൽ അസർ ഫയറാ ബിഫിഇലിൻ ഫാഇലൻ ഹാലൻ നളർ ഫീ കുല്ലി ഷൈഇൻ ഫസ്സവാബു കമാ ദുക്കിർ ലാ ഷൈഅ ഫിൽ അക്വാനി മിൻ ഷൈഇൻ ലഹർ إلا جمال جلاله ليس الستر. അള്ളാഹുവിന്റെ പവിത്രമായ സംവിധാനത്തിന്റെയും പരമാധികാരത്തിന്റെ അത്തിവാരങ്ങളെയും ആലോചനയുടെ അന്തസാരങ്ങളിലേക്ക് അടയാളപ്പെടുത്തുന്ന ആത്മനിഷ്ഠമായ കവിതയാണ് വെളിയങ്കോട് പള്ളിയുടെ മുന്നിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആലോചനയുടെയും ആത്മീയതയുടെയും അനുരാഗത്തിന്റെയും പ്രാപഞ്ചിക തലങ്ങളെ ഒരുപോലെ സമ്മേളിപ്പിച്ച യുഗത്തിന്റെ ചക്രവർത്തിയായ കാലത്തിന്റെ മുമ്പിൽ കാരുണ്യത്തിന്റെയും കാരാഗ്രഹത്തിന്റെയും സമരത്തിന്റെയും സ്നേഹത്തിന്റെയും വിപ്ലവത്തിന്റെയും വിനയത്തിന്റെയും തലങ്ങളെ ഒരുപോലെ സമ്മേളിപ്പിച്ച് കേരളീയ മുസ്ലിമിന്റെ അഭിമാനമായ മഹാനാണ് ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. ലാദുൽ ബസീറതിനാളിറൻ നഹ്വൽ അസർ. ആത്മനിഷ്ഠമായ മനസ്സുള്ള ആലോചനയുള്ള മനുഷ്യൻ കേവലമായ അടയാളങ്ങളിൽ പരിമിതപ്പെട്ടു കിടക്കുന്നവനല്ല, ശരിയായ ധിഷണയുള്ളവൻ, ആലോചനയുള്ളവൻ, ചിന്തയുള്ളവൻ, വിചാരമുള്ളവൻ, ആലോചനയുടെ അത്തിശിലകളിൽ അഗ്നിപ്രഭാവത്തോടെ അതിനെ സ്ഫുലിംഗങ്ങളാക്കി മാറ്റുന്നവൻ അവനാരാണ്. ലാദുൽ ബസീറതിനാളിറൻ നഹ്വൽ അസർ ബല്ലിൽ മുഅസ്സിരി ബിദ്ദുഹൂലി അനിൽ
അസർ അടയാളങ്ങളിൽ നിന്നു നീങ്ങിയിട്ട് പ്രപഞ്ചത്തിൽ നിന്നു നീങ്ങിയിട്ട് കേവലമായ സൈനുകളിൽ നിന്ന് മാറിയിട്ട് ഇതിനെ അടയാളപ്പെടുത്തിയവനിലേക്ക് ചിന്തിക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ. ദലമർമരങ്ങളുടെയും ഇലമർമരങ്ങളുടെയും പ്രപഞ്ചഘടനകളുടെയും ചലനങ്ങളുടെ പിന്നിൽ ആലോചിക്കുകയാണിത് സംവിധാനിച്ചതാരാണ്? ഉമർ അൽ ഖാദി റളിയല്ലാഹുവിന്റെ മനോഹരമായ പ്രഖ്യാപനം ആധുനാധുനിക സയൻസിന്റെ തലങ്ങളിൽ പ്രഘോഷണം നടത്തേണ്ട വിശുദ്ധ വരികളാണ്. നിങ്ങൾ വ്യാഴത്തിൽ ജലത്തിന്റെ സന്നിധാനം അറിഞ്ഞു എന്ന് ഈ ആഴ്ചത്തെ സയൻസ് പറയുകയാണ്. ഇപ്പുറത്ത് എഴുതേണ്ടത് വ്യാഴത്തെ സംവിധാനിച്ച പടച്ചവനെ കുറിച്ചുള്ള ദൃഷ്ടാന്തപരമായ ലേഖനങ്ങളാണ്. ചൊവ്വയിലേക്ക് താമസം മാറ്റാൻ പറ്റുമോ എന്ന് മനുഷ്യൻ ആലോചിക്കുകയാണ്. ചൊവ്വയെ സംവിധാനിച്ച പടച്ചവന്റെ മുമ്പിൽ നമിക്കേണ്ടവരാണ് നമ്മൾ. ഇതുപോലെ അറ്റ്മോസ്ഫിയറിന്റെയും ലാറ്റോസ്ഫിയറിന്റെയും ലിത്തോസ്ഫിയറിന്റെയും ശൂന്യാകാശത്തിന്റെയും ഭൗമാകാശത്തിന്റെയും ഭൗമാന്തര തലങ്ങളുടെയും സമുദ്രാന്തര തലങ്ങളുടെയും അതിന്റെ അടിയിലുള്ള മറ്റ് അരുവികളുടെയും മുഴുവനും ഗവേഷണ നിരീക്ഷണങ്ങൾ ശാസ്ത്രലോകം സമ്മാനിക്കുമ്പോ അവരുടെ എല്ലാം മുമ്പിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയേണ്ടത് ഇതെല്ലാം ഒരുക്കി വെച്ച സംവിധായകൻ, ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ് ആരാണ് എന്ന് നമുക്ക് പറഞ്ഞു തരിക. അവിടെയാണ് ബഹുമാനപ്പെട്ടവരുടെ വരികൾ വളരെ മനോഹരമായി അടയാളപ്പെടുത്തുന്നത്. എല്ലാ വസ്തുവകകളെയും എല്ലാ ചലനങ്ങളെയും ആലോചിക്കുമ്പോ ഇതിന്റെ മുഴുവൻ സംവിധായകൻ ആരാണ്? ആരാണ് തൂണില്ലാതെ ആകാശത്ത് വെച്ചിരിക്കുന്നത്? ആരാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തൂണില്ല? ആത്മീയമായ ഔലിയാക്കൾ എന്ന തൂണുകളുണ്ട്, പക്ഷേ നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾക്ക് ഗോചരീഭവിക്കാത്ത തൂണുകളെ കൊണ്ട് ആകാശമാകുന്ന മേല പൊരുക്കിയതാരാണ്? ചെറിയൊരു പന്തലിന് എത്ര കാലുകളാണ്, ചെറിയൊരു സ്റ്റേജിന് എത്ര കാലുകളാണ്? ആകാശമാകുന്ന മേൽപ്പുരയ്ക്ക് കാലില്ലാതെ ഒരുക്കി വെച്ച ലോകാധികാരി ആരാണ്? അവനിലാണ് നിന്റെ ആലോചന വരേണ്ടത്. എല്ലാം അല്ലാഹുവിന്റെ അധികാരത്തിന്റെ പ്രകാശനങ്ങളാണ്, അവന്റെ മനോഹരമായ സംവിധാനത്തിന്റെ പ്രഭാവങ്ങളാണ്. പ്രഭാതമോ പ്രദോഷമോ ഋതുഭേദങ്ങളോ ഗതിമാറ്റങ്ങളോ സമുദ്രതലങ്ങളോ ഉത്തരാർദ്ധങ്ങളോ പൂർവമണ്ഡലങ്ങളോ ഉന്നത ലോകങ്ങളോ എവിടെ നോക്കിയാലും അവിടങ്ങളിൽ മുഴുവനും വിലാസത്തിന്റെ വിധാനം അല്ലാഹുവാകുന്ന പരമാധികാരിയുടെ സാന്നിധ്യത്തിന്റെ പ്രമാണമാണ്. അല്ലാഹുവിന്റെ സാന്നിധ്യത്തിന്റെ പ്രമാണം, ദ സയൻസ് ഓഫ് ഗോഡ്, ദ ഓൾമൈറ്റി അല്ലാഹ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവന്റെ അടയാളങ്ങളാണ് കാണാൻ കഴിയുന്നത്. ആ ഉമർ അൽ ഖാദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ലസ്തിദാദ ലുഹൂരിഹി ഹത്താ ബഹർ ഇശ്റാഖുഹു വഖല അൽ വറാ ഫഹുവ സിദ്ർ യശ്ഹദു ബിഹിൽ ഫുതനാഉ മിൻ അഹ്ലിൽ ബസർ അള്ളാഹുവിനെ അറിയാൻ ഇവിടെയുള്ള മൊബൈൽ സംവിധാനങ്ങളുടെയും ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെയും പോസ്റ്റ് മോഡേണിസത്തിന്റെയും മോസ്റ്റ് മോഡേണിസത്തിന്റെയും ആധുനാധുനികതയുടെയും മുഴുവൻ തലങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ അറിയുന്നവരാരാണ്? ആത്മകണ്ണുകളുള്ള അകക്കണ്ണുകളുള്ള ഉൾക്കാഴ്ചയുള്ള ആളുകൾ അവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. അല്ലാഹുവിനെ അറിയാനുള്ള കണ്ണില്ലാത്ത ആളുകൾക്ക് പടച്ചവനിലേക്ക് എത്താൻ കഴിയുന്നില്ല. നമ്മുടെ ദൃഷ്ടിയിൽ വലിയ ബുദ്ധിമാനാരാണ്? ഐൻസ്റ്റീനാണ്, സാഗനാണ്, ന്യൂട്ടനാണ്, അതുപോലെ ജീവിച്ചിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ സയന്റിസ്റ്റുകളാണ്. യഥാർത്ഥത്തിൽ അവര് ബുദ്ധിമാന്മാരാണെങ്കിലും
അവരെക്കാൾ വലിയ ബുദ്ധിമാന്മാരാരാണ്? അവര് നമ്മുടെ മുമ്പിൽ ഈ സമം MC² നൽകി, ഗുരുത്വാകർഷണ ബലം നൽകി, അലക്സാണ്ടർ ഫ്ലമിംഗ് കാഴ്ചപ്പാടുകൾ നൽകി, സയന്റിഫിക് റെവല്യൂഷൻ നടത്തി, ലോകോൽപത്തിയുടെയും ലോകാവസാനത്തിന്റെയും സിദ്ധാന്തങ്ങൾ നൽകിയ കാൾ സാഗനുണ്ട്. അതുപോലെ പെൻസിലിനും ഇൻസുലിനും കണ്ടുപിടിച്ചവരുണ്ട്, കമ്പ്യൂട്ടറും നെറ്റ്വർക്കും കണ്ടുപിടിച്ചവരുണ്ട്. പക്ഷേ അവരുടെ ബുദ്ധികൾ ഫുത്തന എന്ന ഗവേഷണ ബുദ്ധികളുടെ അടുക്കലേക്ക് എത്തുന്നില്ല. ആത്മകാഴ്ചകളുള്ള അകക്കണ്ണുകളുള്ള ചിന്തകന്മാരാരാണ്? അവര് നോക്കുകയാണ് ഇമാമുനെ. ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു മരത്തിന്റെ ഇലയെടുത്തിട്ട് പറയുന്നു, ഈ ഇലയുടെ മനോഹാരിതയിൽ നിന്ന് പ്രപഞ്ചാധികാരിയുടെ സാന്നിധ്യം വായിക്കുകയാണ് ഞാൻ. ഇമാമുനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു റിയാലിറ്റിയിലേക്ക്, വസ്തുതയിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക്, നിഷ്ഠയിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾ, അവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. അല്ലാതെ കേവലം രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടുമ്പോൾ ഒരു തന്മാത്രാ ജലമുണ്ടെന്ന് പറഞ്ഞ സയന്റിസ്റ്റ് അല്ല. അതുപോലെ ഒരു സിദ്ധാന്തം നമുക്ക് നൽകിയിട്ട് പോയ ശാസ്ത്രകാരനല്ല. ഐൻസ്റ്റൈന്റെ സിദ്ധാന്തങ്ങളെ ചോദ്യം ചെയ്യുന്ന ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് യൂണിവേഴ്സിന്റെ രചയിതാവല്ല, മറിച്ച് യഥാർത്ഥ ബുദ്ധിമാന്മാരാരാണ്? അള്ളാഹുവിന്റെ സൃഷ്ടികളിലൂടെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നവനാണ്. അപ്പോൾ പറയുന്നു, ആകാശലോകത്ത് ചെല്ലുമ്പോഴാണ് അവിടെയുള്ള സംഭവ രഹസ്യങ്ങളുടെ വിശാലമായ കലവറ തുറക്കപ്പെടുന്നത്. മോഡേൺ സയന്റിസ്റ്റ് പറയുന്നു, 100 പ്രകാശ വർഷം ദൂരെ ഒരു ഗോളമുണ്ട്, 500 പ്രകാശ വർഷം ദൂരെ ഒരു ഗോളമുണ്ട്, 1000 പ്രകാശ വർഷം ദൂരെ ഒരു ഗോളമുണ്ട്. അപ്പോൾ അയാൾ മോഡേൺ സയന്റിസ്റ്റുകളുടെ ലിസ്റ്റിലേക്ക് വരികയാണ്. എന്നാൽ ഈ 1000 പ്രകാശ വർഷം അപ്പുറത്ത് ഒരു ഗോളത്തെ സംവിധാനിച്ച പടച്ചവൻ എവിടെ എന്ന് ചോദിക്കാൻ സയന്റിസ്റ്റ് വൈകിപ്പോയെങ്കിൽ അയാൾ സെമി ബുദ്ധിമാനാണ്, യഥാർത്ഥ ബുദ്ധിമാനാണെന്ന് പറയാൻ കഴിയുന്നില്ല. ആരാണ് ഇതിനെയൊക്കെ ക്രമീകരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി കണ്ടെത്താൻ കഴിയാത്തവരായി മാറുകയാണ്. അവിടെയാണ് ഉമറുൽ ഖാലി റളിയല്ലാഹു അൻഹു പറയുന്നത്, സുബ്ഹാന മൻ ബിൽ ഇൻകിഷാഫി ഖദ് ഇസ്തതർ വൽ ഖൽഖു കൽ ഖുഫാഷി ഫീ ളുഫിൽ ബസർ. അല്ലാഹുവിന്റെ അതീവ രഹസ്യങ്ങളെ അറിയുകയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് സ്പഷ്ടമായി വായിക്കാൻ നിയോഗം ലഭിക്കുകയും ചെയ്തവർ അവരുന്നതരാണ്. അള്ളാഹുവിന്റെ അതീവ രഹസ്യങ്ങളെ അടയാളപ്പെടുത്തി വച്ചിരിക്കുന്നതിന്റെ ഗഹനമായ തലങ്ങളെ ഓർക്കുമ്പോൾ വാഴ്ത്തുകയാണ്. കാരണം ഒരു ഇലയിൽ എത്ര ദൃഷ്ടാന്തമാണ്, ഒരു ചലനത്തിൽ എത്ര പ്രമാണമാണ്. ഒരു ദശാസന്ധിയിൽ നിന്നൊരു ദിശാബോധം നൽകുമ്പോൾ ലഭിക്കുന്ന ദശക്കണക്കിന് പ്രമാണങ്ങളാണ്. ഇതിനെ മുഴുവനും ഒരുക്കിയവൻ എത്ര ഉന്നതൻ, ഇത് വായിക്കാൻ നിയോഗം ലഭിച്ചവൻ എത്ര മഹോന്നതൻ, ഇതറിയാത്തവൻ എത്ര ദുഷ്ടനാണ്. മനുഷ്യ, നിന്റെ കണ്ണിന് കാണാത്ത പ്രമാണങ്ങൾ എത്രയാണ്. മനുഷ്യൻ വവ്വാൽ എന്ന പക്ഷിയെ പോലെയാണ്, അല്ലെങ്കിൽ സസ്തനിയെ പോലെയാണ്, രണ്ടിലും എണ്ണാവുന്നതാണ്. പക്ഷേ കാഴ്ചയിൽ പരിമിതിയാണ്, വെളിച്ചത്തിൽ കാഴ്ചയില്ലാത്തതാണ്. അതുകൊണ്ട് മോനെ, നിനക്ക് ലഭിക്കാത്തതൊന്നുമില്ലെന്നു നീ വിചാരിക്കരുത്. നിന്റെ കയ്യിലുള്ള ഉപകരണങ്ങൾ കൊണ്ട് ലഭ്യമല്ലാത്തതൊന്നും ഇവിടെ ഇല്ലെന്ന് വിചാരിക്കരുത്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, അജബല്ലിളാമിൻ ഹാമിലിൻ ഫൗഖല്ലഹർ മഅൻ ഫമഅൻ യബ്തഗീ മിമ്മൻ യമുർ. എന്തൊരത്ഭുതമാണ്, അജബല്ലിളാമിൻ ഹാമിലിൻ ഫൗഖല്ലഹർ. അദ്ദേഹം ചുമന്നുകൊണ്ട് നടക്കുകയാണ്, നല്ല ഒന്നാം തരം പാനപാത്രം, വെള്ളം തലയിൽ അല്ലെങ്കിൽ മുതുകിൽ ചുമന്നിട്ടുണ്ട്. മാ അൻ, വെള്ളം പാത്രത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ, നടന്നു പോകുന്നവനോട് വെള്ളം ചോദിക്കുകയാണ്.
വെള്ളം വഹിച്ചു കൊണ്ടുപോകുന്നവൻ മറ്റുള്ളവനോട് ദാഹം തീർക്കാൻ വെള്ളം ചോദിക്കുന്നത് പോലെ നിന്റെ ശരീരത്തിൽ അടയാളപ്പെടുത്തി വച്ചിരിക്കുന്ന പ്രമാണങ്ങൾ എത്രയാണ് മോനെ? എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ നിന്റെ ഹ്യൂമൻ ബോഡിയിൽ, ഈ മനുഷ്യന്റെ ഇത്രയും ചെറിയൊരു ബോഡിയെ കുറിച്ച് പഠിക്കാൻ എത്രയെത്ര സ്പെഷ്യലിസ്റ്റുകൾ, എത്ര സ്പെഷ്യാലിറ്റീസുകൾ! മനുഷ്യന്റെ കണ്ണിനെ കുറിച്ച് പഠിക്കാൻ മാത്രം എത്ര സ്വകാര്യമായ സ്വതന്ത്രമായ വിജ്ഞാന ശാഖകൾ! മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് മാത്രം പഠിക്കാൻ ഒരു സയൻസ് അല്ല, അവന്റെ പല്ലിനും കണ്ണിനും കാതിനും എല്ലിനും അതുപോലെ എല്ലാത്തിനും ഓരോ സയൻസുകൾ, അതിന്റെ എല്ലാം മൈക്രോ മാക്രോ ലെവലിലുള്ള ശാസ്ത്രീയ പഠനങ്ങൾ, ഇതിനെ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെടുത്തുന്ന മറ്റേ പഠനങ്ങൾ, ബയോ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങൾ, ഇങ്ങനെ പഠിച്ചാൽ ഹ്യൂമൻ ബോഡിയെ കുറിച്ച് പഠിക്കാനുള്ള സയൻസുകൾ ജനിച്ചു തീർന്നിട്ടില്ല. എന്നിട്ടും എയ്ഡ്സിന് മരുന്നില്ല, ഹീമോഫീലിയക്ക് മരുന്നില്ല, പല രോഗത്തിനും മരുന്നില്ല, ക്യാൻസറിന് മരുന്നില്ല. ഹ്യൂമൻ ബോഡിയെ കുറിച്ചുള്ള വലിയ വലിയ നിരീക്ഷണങ്ങൾ നടക്കുന്നു, ഓരോ ദിവസവും പുതിയ ശാസ്ത്രശാഖകൾ ജനിക്കുന്നു, പക്ഷേ മനുഷ്യനെ കുറിച്ച് പഠിച്ചു തീർന്നിട്ടില്ല. അപ്പോഴാണ് മോനെ വെള്ളം ചുമന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യ, എന്നിട്ട് നീ വഴിയിൽ പോകുന്നവനോട് വെള്ളം ചോദിക്കുകയാണോ? അതുപോലെ നിന്റെ ശരീരത്തിൽ എത്രയെത്ര പ്രമാണങ്ങളാണ്! നിന്റെ കാഴ്ചയിലും നിന്റെ കേൾവിയിലും നിന്റെ ദൃഷ്ടിയിലും നിന്റെ ചലനത്തിലും നിന്റെ തിച്ചലനത്തിലും പരമാണത്തിന്റെ പ്രവാഹങ്ങളെയും പ്രപഞ്ചങ്ങളെയും ഒരുക്കി വച്ചിട്ട് നീ അല്ലാഹുവിനെ അറിയുന്നില്ലയോ? അതുകൊണ്ടാണ് മഹാനായ ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹു പാതിരാവിന്റെ പഴുതിൽ ഈ പള്ളിയുടെയോ അല്ലെങ്കിൽ മഹാനവറുകളുടെ വാസസ്ഥലത്തിന്റെയോ അകത്തളത്തിലിരുന്ന് കൊച്ചു വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ വിളിക്കുകയാണ്, സുബ്ഹാനക മാ ഖലഖ്ത ഹാദാ ബാത്തില. ശാസ്ത്രവിശാരദന്മാരുടെ പ്രപഞ്ച മണ്ഡലങ്ങളിലെ അത്യുജ്വല ജ്യോതിസ്സുകളെക്കാളും പ്രണമിക്കേണ്ട മഹാന്മാരാരാണ്? കൊച്ചു വെളുപ്പാൻ കാലത്ത് മുസല്ലയിൽ എഴുന്നേറ്റിരുന്നിട്ട് ആകാശമണ്ഡലത്തെ ധ്യാനിക്കുകയാണ് അതിന്റെ ഉടമസ്ഥനിലേക്ക്. പ്രപഞ്ച തലങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ് അതിന്റെ നിർവാഹകനിലേക്ക്. ലോകത്തെ കുറിച്ച് ആലോചിക്കുകയാണ് അതിന്റെ സംവിധായകനിലേക്ക്. സുബ്ഹാനക മാ ഖലഖ്ത ഹാദാ ബാത്തില, സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ, എന്നോട് കാവൽ തേടുകയാണ്. അഗ്നി ജ്വാലകൾ ഉയർന്നു പൊങ്ങുന്ന നരകതലം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് രക്ഷ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകാധികാരിയായ അള്ളാഹുവിന്റെ പ്രാപഞ്ചിക പ്രമാണങ്ങളിൽ പ്രണാമ മനസ്ഥിതിയോടെ പടച്ചവനിലേക്ക് ചേരുകയാണ്. അവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ. ഇന്നലില്ലാഹി ഇബാദൻ ഫുത്തനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. ആലോചനയുടെ ശീലുകൾ ആകാശത്തോളം ഉയരുകയും വിചാരത്തിന്റെ ലോകം വിഹായുസോളം വ്യാപ്തമാവുകയും ചിന്തയുടെ തലങ്ങൾ ഭൗമാന്തര തലത്തിലേക്ക് കടന്നു പോവുകയും ആലോചനാ പര്യവേക്ഷണങ്ങളുടെ നിരീക്ഷണങ്ങളുടെ അത്തിവാരങ്ങൾ പ്രപഞ്ച തലങ്ങളെ ആഗമാനം ഉപാസിക്കുകയും ചെയ്യുമ്പോൾ കൊച്ചു വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റിരിക്കുന്ന ആത്മനിഷ്ഠനായ സൂഫി, വെളുപ്പാൻ കാലത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന ആത്മജ്ഞാനിയായ ആത്മനിഷ്ഠയുള്ള മനുഷ്യൻ ആലോചിക്കുകയാണ്, കേവലം നാളത്തെ സ്വർഗത്തെ കുറിച്ച് മാത്രമല്ല, ഇന്നത്തെ അരിഷ്ടതകളെ കുറിച്ച് മാത്രമല്ല, വീട്ടിലെ കഷ്ടതകളെ കുറിച്ച് മാത്രമല്ല ആലോചിക്കുന്നത്. സുബ്ഹാനക ഫഖിനാ
അദാബന്നാർ എന്ന് പറയുന്നതിന് മുമ്പ് പറയുന്നു, അല്ലാഹ് ആകാശമാകുന്ന നിന്റെ സംവിധാനം, ഭൂമിയാകുന്ന നിന്റെ സംവിധാനം, ഇവിടെയുള്ള നിന്റെ സൃഷ്ടിജാലങ്ങൾ, സുബ്ഹാനക മാ ഖലഖത ഹദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബന്നാർ. സയൻസിൽ നിന്ന്, അടയാളങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള സഞ്ചാരമാണ്, പ്രമാണങ്ങളിൽ നിന്ന് പടച്ചവനിലേക്കുള്ള സഞ്ചാരമാണ്. അതാണ് മഹാനവറുകൾ പറയുന്നത്, ലാദുൽ ബസീറതി നാളിറൻ നഹ്വൽ അസർ ബല്ലിൽ മുഅസ്സിരി ബിദ്ദുഹൂലി അനിൽ അസർ ഫയറാ ബിഫിഇലിൻ ഫാഇലൻ ഹാലൻ നളർ. ആലോചിക്കുന്ന സമയത്താണ് അധിപനെ കുറിച്ച് വേദ്യമാവുക, ചിന്തിക്കുമ്പോഴാണ് പടച്ചവനെ കുറിച്ച് ബോധ്യമാവുക. ആ ബോധ്യമായ യഥാർത്ഥ ബുദ്ധിമാന്മാരാണ് ഔലിയാക്കൾ. മറ്റെല്ലാ അധികാരികളും താൽക്കാലികതയുടെ സ്ഫോടനങ്ങളാണ്, താൽക്കാലികതയുടെ പ്രതിഭാസങ്ങളാണ്. കണ്ടില്ലയോ സിറിയായുടെയും ലിബിയയുടെയും യമനിന്റെയും ഈജിപ്തിന്റെയും തുണീഷ്യയുടെയും നൈജീരിയയുടെയും അറബ് അറബേതര രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ എവിടെയാണ്? അവരെ താൽക്കാലികതയുടെ മട്ടുപ്പാവുകളിൽ നെട്ടോട്ടമോടുകയും കൊട്ടാരങ്ങളിൽ വെപ്പാട്ടികളോട് ജീവിക്കുകയും ചെയ്തവരാണ്. കാലം അവരെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. ലിബിയയുടെ ഭരണാധികാരിയുടെ പരിണിതിക്ക് ശേഷം നമ്മൾ വായിക്കുന്ന വാർത്തകൾ എത്ര ഹീനമാണ് സഹോദര. മിനിയാനത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ വെപ്പാട്ടികളെ കുറിച്ചുള്ള വർത്തമാനം. പക്ഷേ അതെനിക്ക് പറയുമ്പോൾ ഒരു പേടിയുണ്ട്. കാരണം ഈ ന്യൂസുകൾ മുഴുവനും സ്ക്രീൻ ചെയ്യുന്നത് യൂറോപ്യൻ ന്യൂസ് ഏജൻസികളിലൂടെ ആയതുകൊണ്ട് വസ്തുതയാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു മുസ്ലിം ഭരണാധികാരിയെ കുറിച്ച് വായിക്കപ്പെടുന്നു, ഇസ്ലാമിക രാജ്യത്തിന്റെ അമരത്തിരുന്നു എന്നതിന്റെ പേരിൽ വധിക്കപ്പെട്ട ഒരാളെ കുറിച്ച് ലോകത്തിന് വായിക്കേണ്ടി വരുന്നത് നല്ല വാർത്തയല്ല. അവിടെയെല്ലാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നു എന്ന പേരിൽ ലോകത്ത് വ്യാപകമായ വാർത്ത പരക്കുമ്പോൾ എനിക്ക് എന്റെ അനുവാചകരോടൊരു കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട്. ഇവിടെയുള്ള പിന്നാക്ക വിഭാഗത്തിന്റെ പത്രങ്ങൾ പോലും സ്വാതന്ത്ര്യ സമരം, അവകാശത്തിന്റെ സമരം, മനുഷ്യാവകാശത്തിന്റെ സമരം എന്നൊക്കെ ഈജിപ്തിലെയും ലിബിയയിലെയും സിറിയയിലെയും ടുണീഷ്യയിലെയും യമനിലെയും പോലെയുള്ള രാജ്യങ്ങളിലെ സമരത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈജിപ്തിൽ ഇപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് ഗവൺമെന്റ് വന്നിട്ടില്ല. ലിബിയയിൽ ഇപ്പോഴെങ്ങും ഒരു ഭരണകൂടം വ്യവസ്ഥാപിതമായി വരുമെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ ട്രൈബൽ ക്ലാഷുകൾ അതിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ വേട്ടയാടപ്പെടുന്നതിന്റെ പുതിയ രീതികളാണെന്ന് മാത്രമാണ് ഈ സമരങ്ങളെ കുറിച്ച് കൃത്യമായി വിലയിരുത്തിയാൽ വായിക്കാൻ കഴിയുക. അറബ് ലോകത്തെ ഭരണാധികാരികൾ അപഥസഞ്ചാരികളായി പോയി എന്ന യാഥാർത്ഥ്യത്തെ മറയ്ക്കുകയല്ല. പക്ഷേ വേട്ടയാടുന്ന വേട്ടക്കാരൻ ചിന്തിക്കുന്നത് ഈ രാജ്യത്തെ ഭരണാധികാരിയുടെ തെറ്റായ പ്രവണതകളില്ലായ്മ ചെയ്യാനല്ല, മുസൽമാന്റെ ഒരു രാജ്യം അരക്ഷിതമാക്കി മാറ്റുക എന്നതാണ്. ലിബിയയുടെ മഹത്തായ സമ്പത്ത് കണ്ടുകൊണ്ട് ആ രാജ്യത്തെ അരക്ഷിതമാക്കേണ്ടത് ഏതോ ചില താല്പര്യക്കാരുടെ സ്വപ്നമാണ് അല്ലെങ്കിൽ തീരുമാനമാണ്. അതവർ പൂർത്തീകരിച്ചു. എന്നാൽ ലിബിയയുടെയും സിറിയയുടെയും ഈ പറയുന്ന പ്രവിശ്യകളുടെ മുഴുവനും ഭരണാധികാരികൾ ഇന്നലകളിൽ കഴിഞ്ഞുപോയി. ദിഷണാശാലികളും ബുദ്ധിമാന്മാരുമായ ആളുകൾ, അവര് ബൻകറുകൾ പണിഞ്ഞില്ല, സ്വർണത്തിന്റെ തോക്കുകൾ ഉണ്ടാക്കിയില്ല, ഭൗമാന്തര തലങ്ങളിൽ ഒളിപ്പോരാളികളെ പടച്ചു വെച്ചില്ല, ഒളിച്ചിരിക്കാനുള്ള ഗുഹകൾ സംവിധാനിച്ചില്ല. അവർക്കൊന്നേ ഉണ്ടായിരുന്നുള്ളൂ, സുബ്ഹാനക മാ ഖലഖ്ത ഹാദാ ബാത്തില. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേട്ടപ്പോൾ ഞെട്ടിത്തെറിച്ച പാശ്ചാത്യൻ ഭരണാധികാരികൾ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ സാത്വികമായ ജീവിതത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന റോമിന്റെയും പേർഷ്യയുടെയും ഭരണാധികാരികൾ, അവരുടെയൊക്കെ പിൻഗാമികളായി വന്നവർ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ ചണ്ടി ചവറുകളെ പോലെ വലിച്ചെറിയപ്പെടുകയാണ്. കാലത്തിന്റെ ചരിത്രം മാറി സഞ്ചരിക്കുകയാണ്, കാലത്തിന്റെ ഗതികൾ മാറി എവിടെയൊക്കെ ഒഴുകിപ്പോവുകയാണ്, വിശാലമായി കടന്നു പോകുന്നില്ല. അപ്പോൾ ഇവിടെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടക്കാത്തതല്ല പ്രശ്നം. പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും പിന്നിൽ ലോകാധികാരിയാകുന്ന ദ ഓൾമൈറ്റി അല്ലാഹ്,
അല്ലാഹുവിനെ കുറിച്ചുള്ള വായനയില്ല, ഉടമസ്ഥനെ മറന്നുകൊണ്ട് വസ്തുക്കളെ വായിക്കുകയാണ്. അതാണ് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഒരിക്കൽ കൂടി പറഞ്ഞത്, യശ്ഹദു ബിഹിൽ ഫുതനാഉ മിൻ അഹ്ലിൽ ബസ്ര വമാ ബിഹി ഇൽമുൽ ഉമ്യാനിൽ ബസ്ര. യഥാർത്ഥ ബുദ്ധിമാനാരാണ്? സാഗനല്ല, ഐൻസ്റ്റൈൻ അല്ല, അവരുടെയൊക്കെ അപ്പുറത്തുള്ള ദിഷണാശാലികൾ ആരാണ്? കാലത്തിന്റെ ഗതിമാറ്റങ്ങളെ വായിക്കുകയും ലോകത്തിന്റെ അധികാരിയെ നമിക്കുകയും ചെയ്തവരാണ്. ഇസ്ലാമിക ശാസ്ത്രീയമായ ചരിത്രം വായിച്ചു നോക്കിയാൽ ആറ്റം വിഭജിക്കുന്നതിന് വരെ പണ്ഡിതന്മാർ മുമ്പ് തയ്യാറായിരുന്നു. അത്രയും ഗവേഷണപരമായി മഹാന്മാർ വളർന്നിരുന്നു. മുസല്ലയുടെ ചാരത്ത് മൈക്രോസ്കോപ്പ് വെച്ച ഒരു സമുദായത്തിന്റെ അനുയായികളാണ് നമ്മൾ. മുസല്ലയുടെ ചാരത്ത് ടെലസ്കോപ്പ് സംവിധാനിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുടെ പിൻഗാമികളാണ് നമ്മൾ. മുസല്ലയുടെ ചാരത്ത് ഗവേഷണാലയം ഒരുക്കിയ സാത്വികന്മാരുടെ പിൻഗാമികളാണ് നമ്മൾ. പക്ഷേ കാലത്തിൽ ചില ആഭ്യന്തരപരമായ പ്രശ്നങ്ങളിലേക്ക് അവരുടെ പേനകൾ തിരിച്ചുവിടേണ്ടി വന്നപ്പോഴാണ് ഗവേഷണ തലത്തിൽ നിന്ന് മാറിയിട്ട് പ്രതിരോധത്തിലേക്ക് മുസ്ലിം പണ്ഡിതന്മാര് നിൽക്കേണ്ടി വന്നതെന്ന് ചരിത്രം പറയുന്നു. ഇന്നലകളിലെ കോൺസ്റ്റാന്റിനോപ്പിളിന്റെയും കൊറദോവയുടെയും അതുപോലെയുള്ള ഇസ്ലാമിക ശാസ്ത്രീയ തലങ്ങളുടെ ചരിത്രങ്ങൾ വായിക്കേണ്ടതുണ്ട്. ഇബ്നു റുഷ്ദിനെ പോലെയുള്ള ആളുകളുടെ സംഭാവനകൾ നാം വായിക്കുകയാണ്. ഇങ്ങനെ വിശാലമായി നാം പഠിച്ചു നോക്കിയാൽ ഇന്നലകളിൽ ശാസ്ത്രത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത മുസ്ലിം സമുദായം ആത്മാർത്ഥമായി ആശയ സംരക്ഷണത്തിന് പ്രതിരോധത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോഴാണ് നമ്മുടെ ഗവേഷണ പുസ്തകങ്ങൾ കൊള്ളയടിച്ചുകൊണ്ടുപോയ യൂറോപ്പ് ശാസ്ത്രത്തിന്റെ അമരത്ത് അധികാരത്തിന്റെ മണിമുഴക്കിയത് എന്ന് വായിക്കാൻ കഴിയും. അപ്പോൾ എന്റെ ആനുകാലിക സമുദായത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ശാസ്ത്രീയമായ വായനകളിൽ അന്ധന്മാരായി അഭിരമിച്ചു പോകാതെ അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം അറിയാൻ കഴിയണം. ആരാണിത് മുഴുവനും ഒരുക്കിയതെന്ന ശില്പിയെ അറിയണം. ശില്പം വായിച്ചാൽ പോരാ, അങ്ങനെ അള്ളാഹുവിലേക്ക് ലയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത്. ഇൻഡീഡ് സയൻസ് ബ്രീത്ത് ടേക്കിംഗ് ഡിസ്കവറീസ് ഓഫ് ദി യൂണിവേഴ്സ് ഫങ്ഷനിങ് കൊറോബറേറ്റ്സ് ആൻഡ് റീഇൻഫോഴ്സ് ദി ട്രൂത്ത് ഓഫ് റിലിജിയൻ. ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളുമെല്ലാം അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരത്തിലേക്കാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുകയും കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത്. സയ്യിദ് നൂർസി അദ്ദേഹത്തിന്റെ റസായിലുൻ നൂറിൽ ആവശ്യം പോലെ തവണ ആവർത്തിച്ചു പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ തൗഹീദ് സംബന്ധമായ രചന, അല്ലെങ്കിൽ ആത്മീയമായ വിശ്വാസ തലങ്ങളെ കുറിച്ചുള്ള രചന, ആനുകാലികതയുടെ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ ദിഷണയോടുകൂടി വായിക്കപ്പെടേണ്ടതാണ് നഫായിസുദ്ദുറർ. നഫായിസുദ്ദുററിന്റെ ഓരോ വരികളും നമ്മുടെ വിശാലമായ സെമിനാറുകൾക്ക് വിധേയമാക്കിയാൽ മോഡേൺ സയൻസിന് മുമ്പിൽ വെച്ചുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പര്യവേക്ഷണ സ്വഭാവത്തോടെ പഠിക്കേണ്ടതാണ് നഫായിസുദ്ദുററിന്റെ വരികളും സൂക്തികളും. ഇപ്പോൾ ഞാൻ അതിന്റെ ഗഹനമായ തലത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ മഹാനവറുകൾ ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള വിശ്വാസപരമായ ഒരു മുന്നേറ്റത്തെ ഒരു ഭാഗത്ത് നിർത്തുന്നു. രണ്ടാമതായി ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ശാസ്ത്രീയമായ മുന്നേറ്റങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനയില്ലാതെ ശാസ്ത്രത്തിലേക്ക് മാത്രം ആസ്പദിക്കുന്നതിന്റെ പേരിൽ, ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ദി ഡിസ്കവറീസ്, ഗവേഷണങ്ങളിലേക്ക് മാത്രം ആസ്പദിക്കുകയാണ്. പക്ഷേ ഇതിനെ സംവിധാനിച്ച സംവിധായകരിലേക്ക് ആരും അന്വേഷിക്കുന്നില്ല. ശാസ്ത്രകാരന് പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്നു, പഠിച്ചവനെ മറന്നുകൊണ്ട് സഞ്ചരിക്കുന്നു. നദി ഒഴുക്കിയവനെ അറിയുന്നില്ല, നദി കണ്ടെത്തിയവന് നൊബേൽ സമ്മാനം നൽകുന്നു. ഇതാണ് കാലത്തിന്റെ വായനയുടെ ഗതി. എന്നാൽ രണ്ടാമതായി ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ധാർമ്മികമായ അപജയത്തിന്റെ പേരിൽ നമ്മുടെ സമുദായം മുഴുവനും പരീക്ഷണത്തിന്റെ ഘട്ടത്തിലാണ്. ശാസ്ത്രം വളർന്ന് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെയും നിർവചനങ്ങളെയും മാറ്റിയെഴുതുമ്പോഴും മൂല്യങ്ങൾ ചോർന്നുകൊണ്ടിരിക്കുകയാണ്, ധാർമ്മികത ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്. വാപ്പയ്ക്ക് മൂല്യമില്ല, ഉമ്മയ്ക്ക് മൂല്യമില്ല, മകന് പവിത്രതയില്ല, മകൾക്ക് ചാരിത്ര ശുദ്ധിയില്ല,
ഇങ്ങനെ ഭൗതികമായ സംവിധാനങ്ങൾ മുഴുവനും മനുഷ്യനെ മൃഗമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ നന്നാക്കാനുള്ള വഴിയെന്താണ്? അത് ശാസ്ത്രത്തിന് പരിചയമില്ല, മോഡേണിസത്തിന് പരിചയമില്ല. നമ്മുടെ പുതിയ എഡ്യൂക്കേഷണൽ സിസ്റ്റം, കരിക്കുലം, അതിന് മനുഷ്യനെ മോറലി അപ്ഗ്രേഡ് ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങളില്ല. മനുഷ്യന് സിദ്ധാന്തങ്ങളുടെ പിന്നിൽ സഞ്ചരിക്കുന്നു, യന്ത്രത്തിന്റെ അഡിക്റ്റായി മാറുന്നു. എന്നാൽ മനുഷ്യനെ മനുഷ്യനാക്കാനുള്ള ആത്മനിഷ്ഠമായ ചലനം എവിടെ? അവിടെയാണ് ഔലിയാക്കളുടെയും സൂഫിമാരുടെയും ചക്രവാളം തുറന്നു വരേണ്ടത്. ആരാണ് വാചാലമായ മൗനത്തിലൂടെ മൂന്ന് രാജ്യങ്ങളിൽ ഇസ്ലാമിക സംവിധാനത്തെയും സമൂഹത്തെയും ഒരുക്കിയ മഹാനാണ്? അജ്മീർ മലയുടെ മുകളിൽ വന്ന് ആരാധനാവിഷ്ടനായിരുന്ന ഖാജാ മൊയ്നുദ്ദീൻ തങ്ങൾ ഒരു ഗിരിപ്രഭാഷണത്തിലൂടെയല്ല, വാചാലമായ പ്രസംഗത്തിലൂടെയല്ല, പ്രൗഢഗംഭീരമായ ലേഖനത്തിലൂടെയല്ല, മറ്റേതെങ്കിലും പ്രകടനപരമായ പ്രവർത്തനങ്ങളിലൂടെയല്ല, ആത്മനിഷ്ഠമായ ജീവിതത്തിന്റെ പ്രകാശ തലങ്ങളിലേക്ക് അടുത്തു വന്ന മനുഷ്യ തലങ്ങളെ മൂന്നു രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മുസൽമാൻ ഖാജാ മൊയ്നുദ്ദീൻ തങ്ങളുടെ മാഗ്നറ്റിക് പേഴ്സണാലിറ്റിയുടെ സംഭാവനയാണ്. ഖാജാ മൊയ്നുദ്ദീൻ ചിഷ്തി റളിയല്ലാഹു അൻഹു അജ്മീറിൽ ഇരുന്നു കൊണ്ട് മാതൃകായോഗ്യമായ ഒരു ജീവിതം നയിച്ചു. ആ ജീവിതത്തിന്റെ സംഭാവനയാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് മൂന്ന് രാജ്യങ്ങളിലെ മുസ്ലിമീങ്ങൾ. ഖാജാ മൊയ്നുദ്ദീൻ ചിഷ്തി റളിയല്ലാഹു അൻഹു വരുമ്പോ ഇവിടെ സ്വീകരിക്കാൻ മുസ്ലിങ്ങളുണ്ടായിരുന്നില്ല. കേരളത്തിലേക്ക് സ്വഹാബിമാര് വന്ന കാലം കഴിഞ്ഞിട്ടാണ് ഖാജാ മൊയ്നുദ്ദീൻ ചിഷ്തി റളിയല്ലാഹു അൻഹു വരുന്നത്. ബീഹാറിലെ അല്ലാമത്തുൽ മുനീരിയുടെയും അതുപോലെ അല്ലാമത്തുൽ ഫിറദോസിയുടെയും ഖുതുബുദ്ദീൻ ബക്തിയാർ അൽകാക്കി ദഹ്ലവിയുടെയും തുടങ്ങിയുള്ള ഒരുപാട് ഔലിയാക്കന്മാരുടെ ചരിത്രം നാം വായിക്കുകയാണ്. അവരുടെ എല്ലാം മുമ്പിൽ ഖാജാ മൊയ്നുദ്ദീൻ ചിഷ്തി റളിയല്ലാഹു അൻഹുവിന്റെ സേവനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മാതൃകായോഗ്യമായ ജീവിതം. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്ന പവിത്രമായ പരമ്പരയിലൂടെ നേടിയെടുത്തു. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അമ്മിക്കുട്ടി ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുപടിക്കൽ ഒരു രാത്രി മുഴുവനും ഉറക്കൊഴിഞ്ഞു നിൽക്കുകയാണ്. ഒരു ഗുരുവിന്റെ പരീക്ഷണത്തിന് ശിഷ്യൻ വിധേയനായപ്പോൾ ആത്മീയതയുടെ ചക്രവാളത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണം നിങ്ങളൊക്കെ വായിച്ചവരായിരിക്കാം. രാത്രിയിൽ പള്ളിയിൽ നിന്ന് ഉസ്താദ് വീട്ടിലേക്ക് പോകുന്നു, കൂടെ അരിമ ശിഷ്യനായ ഉമർ ഖാദിയുമുണ്ട്. ഉസ്താദ് വീട്ടിനകത്തേക്ക് കടന്നിട്ട് കഥകടച്ചു, കഥകിന് മുട്ടിയില്ല, ശല്യപ്പെടുത്തിയില്ല. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ ഉസ്താദ് അവർ പുറത്തേക്ക് വരുമ്പോൾ രാത്രിയിൽ നിർത്തിയിട്ട് പോയ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. അന്ന് ഉമർ ആണ് മഹാനവറുകളെ പിറ്റേന്ന് കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് മമ്മിക്കുട്ടി ഖാദി അവർകൾ ആത്മീയതയുടെ വഴിയിലേക്ക് ആധികാരികമായി കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. ഖാജാ മൊയ്നുദ്ദീൻ ചിഷ്തിയിലൂടെയും അതുപോലെയുള്ള ഔലിയാക്കന്മാരുടെയും അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിലൂടെയും അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിലൂടെയും ഒക്കെ ലഭിച്ച ആത്മീയതയുടെ വഴിയിലേക്ക് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കടന്നുപോയി. വിമലീകരണത്തിന്റെ ആത്മനിഷ്ഠ, ആ പ്രകാശത്തിലേക്ക് ആളുകളെ വിളിക്കുവാനുള്ള കാന്തികമായ പ്രഭാവം, ഇത് രണ്ടും ഒരുപോലെ രൂപപ്പെടുത്താനുള്ള തപസ്യയായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റേത്. അതുകൊണ്ട് വിളിക്കുന്നു, എന്തിനാണ് മോനെ നീ ഇന്ന് സിനിമയുടെയും അതുപോലെയുള്ള ആസ്വാദനങ്ങളുടെയും ലോകത്തേക്ക് പോകുന്നത്? ഓൺലി ഫോർ ഹാപ്പിനെസ്. നീ എന്തിനാണ് ഒരു മുതലാളിയാകാൻ ആഗ്രഹിക്കുന്നത്? സന്തോഷം ലഭിക്കാൻ. നീ എന്തിനാണ് വലിയൊരു ഉദ്യോഗസ്ഥനാകാൻ ആഗ്രഹിക്കുന്നത്? ഉന്നതമായ ഒരു പ്ലേസ്മെന്റിലൂടെ മനസ്സിന് സന്തോഷമുണ്ടാകാൻ. എല്ലാത്തിന്റെയും അവസാനം ഹാപ്പിനെസ്, എല്ലാത്തിന്റെയും അവസാനം സന്തോഷം, സംതൃപ്തി. അതിനുവേണ്ടി മനുഷ്യൻ ഓടുകയാണ്. എന്നാൽ ഇവിടെയുള്ളതെല്ലാം താൽക്കാലികമായ സന്തോഷങ്ങളാണ്, ഇവിടെയുള്ളതെല്ലാം നാളെ നശിച്ചു പോകുന്ന സ്ഥാനങ്ങളാണ്,
ഇവിടെയുള്ളതെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടുന്ന പദവികളാണ്. അനന്തമായ പദവികളുടെ വിശുദ്ധമായ തേരിലൂടെ സ്വീകാര്യതയുടെ മഹനീയമായ പ്രപഞ്ചത്തിലേക്ക് സഞ്ചരിക്കാനുള്ള സഞ്ചാരിക്കാണ് ആത്മീയമായ ഭാഷയിൽ സാലിക്ക് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പ്രവേശന കവാടമാണ് ആത്മീയതയുടെ വഴി. ആത്മീയതയുടെ വഴിയിലേക്ക് കടന്നു വരുന്ന ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹു ലോകത്തെ മുഴുവനും ആടി വിളിക്കുന്നത് ആധ്യാത്മികതയുടെ ചക്രവാളത്തിലേക്കാണ്. മഹാന്മാർ മുഴുവനും വിളിച്ച മഹിതമായ മാർഗത്തിലേക്ക് മഹാനവറുകൾ നമ്മളെയും ക്ഷണിക്കുന്നു. മഹാന്മാരായ ഔലിയാക്കളുടെ വഴിയിൽ ഷഹീദ് നൂർസിയെ ഒരിക്കൽ കൂടി ഞാൻ ഉദ്ധരിക്കാം. ദ ഓൺലി വേ ടു ബി സേവ്ഡ് ഫ്രം എക്സ്റ്റിങ്ഷൻ ആൻഡ് എറ്റേണൽ ഇംപ്രിസൺമെന്റ് ആൻഡ് ബി ഡയറക്റ്റഡ് ടുവാർഡ്സ് എറ്റേണൽ ഹാപ്പിനെസ് ഈസ് ത്രൂ ബിലീഫ് ഇൻ ഗോഡ് ആൻഡ് ഒബീഡിയൻസ് ടു ഹിം. അനന്തമായ സന്തോഷവും അനന്തമായ ജയിൽവാസത്തിൽ നിന്നുള്ള മോചനവും നരകത്തിൽ നിന്നുള്ള രക്ഷയും അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, നിങ്ങൾക്കത് ലഭ്യമാകണമെങ്കിൽ ഇസ് ത്രൂ ബിലീഫ് ഇൻ ഗോഡ് അള്ളാഹുവിലുള്ള വിശ്വാസം ആൻഡ് ഒബീഡിയൻസ് ടു ഹിം അള്ളാഹുവിനെ അനുസരിക്കുക, പടച്ചവനിലേക്ക് വിധേയപ്പെട്ട് ജീവിക്കുക, ഇതിലൂടെയല്ലാതെ മോചനമില്ല എന്ന് പഠിപ്പിച്ചു തരുന്നു മഹാന്മാരായ ഔലിയാക്കളെല്ലാം. ബാക്കിയുള്ള സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം ഇവിടെ ഇല്ലായ്മ ചെയ്യപ്പെടും. എല്ലാ ഭരണാധികാരികളും ഇവിടെ മരിച്ചൊടുങ്ങും. എല്ലാ സ്ഥാനമർഹിക്കുന്നവരും ഇവിടെ ഇല്ലായ്മ ചെയ്യപ്പെടും. ഭരണാധികാരത്തിന്റെ പുതിയ തലത്തിലേക്ക് കടന്നു വന്നവർ അതിന്റെ മധു നുകരുന്നതിന് മുമ്പ് മരിച്ചുപോയി. സമീപകാലത്തും എത്ര ഭരണാധികാരികളാണ് ഇല്ലായ്മ ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് മോനെ, അനന്തമായ മോചനത്തിന്റെ വഴി ഏതാണ്? എറ്റേണൽ ഹാപ്പിനെസ്, അനന്തമായ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും വഴി ഏതാണ്? ആ വഴിയിലേക്കുള്ള മാർഗദർശനമാണ് ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. നിന്റെ റോൾ മോഡൽ ആരാണ്? കേവലമായ ഒരു ഭരണാധികാരിയല്ല. നിന്റെ മാതൃകയായി മാറേണ്ടത് താൽക്കാലികമായ ഒരു സ്റ്റാറല്ല, ഒരു ഫിലിം സ്റ്റാറല്ല, ഒരു സ്പോർട്സ് സ്റ്റാറല്ല. നിന്റെ മാതൃകയായി മാറേണ്ടത് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കിസ് ബാത് കീ കമീ ഹേ ആകാ തേരി ഗലി മേ, കിസ് ബാത് കീ കമീ ഹേ ആകാ തേരി ഗലി മേ. എന്തിന്റെ കുറവാണ് മോനെ? നിനക്ക് എന്തിന്റെ പരിണിതിയാണ് മോനെ? എന്തിന്റെ പരിമിതിയാണ് മോനെ? ആകായെ നാംദാർ താജ്ദാറേ മദീന സർവറേ ആലം, അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് മാനവികതയുടെ അകത്തളങ്ങളിൽ പ്രണയത്തിന്റെ അരിമുല്ലകൾ വിരിയിച്ച് മാനവികതയെ മാടി വിളിച്ച് മദീനയുടെ മലർവണിയിൽ കുടിയിരുത്തിയ ലോകത്തിന്റെ നേതാവ് പ്രണയത്തിന്റെ പ്രപഞ്ചമേ മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്റെ ഗല്ലിയിലുണ്ടെങ്കിൽ, നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, കിസ് ബാത് കീ കമീ ഹേ, എന്തിന്റെ കുറവാണ് മോനെ? അള്ളാഹുവിന്റെ ഹബീബ് ദോതീസ ദിന്ദഗി മഅമൂർ ഹേ, ദുഷ്മനി രത്താഹുവാ നാസൂർ ഹേ. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ മഹാന്മാരുടെയും വിലാസം അവിടെയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആകട്ടെ പ്രവാചക പ്രേമത്തിന്റെ പേരിൽ അറബികളെ തോൽപ്പിച്ച അനറബിയായ പണ്ഡിതൻ. എന്തൊരു നിയോഗമാണ്! ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അറബിയല്ല, അങ്ങ് റഷ്യയിൽ ജനിച്ച മഹാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ കാവൽപ്പെട്ടാളം, സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവ്, അറബികളുടെ ലോകത്തേക്ക് സംഭാവന നൽകിയ അജമി ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹുവിനെ നാം എടുക്കുമ്പോ, ആറ് ഹദീസിന്റെ പണ്ഡിതന്മാരും അറബ് പ്രവിശ്യയിൽ ജനിച്ചവരല്ല. അവരെല്ലാവരും അനറബ് പ്രവിശ്യയിൽ നിന്ന് വന്നവരാണ്. പക്ഷേ അവരുടെ സംഭാവന കൊണ്ടാണ് ലോകത്തുള്ള അറബികൾ മുഴുവനും അഭിമാനിക്കുന്നത്. അതുപോലെ മദീനായുടെ മലർവനിയിൽ ചെന്ന് സ്നേഹകാവ്യമുയർത്തിയ മഹാനായ ഉമറുൽ ഖാദീ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഷാ നൈപുണ്യത്തിനപ്പുറം അവിടുത്തെ സ്നേഹത്തിന്റെ വിധാനമാണ് കവിതയിലൂടെ ലയിക്കുന്നത്.
حب النبي ومدحه خير العمل، فعسى الإله به يبلغه الأمل. മോനെ, കർമ്മങ്ങൾ അനവധിയുണ്ട്, ആരാധനകളും സാധനകളും തപസ്സുകളും ഏറെയുണ്ട്. പക്ഷേ നിനക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും ഉന്നതമായ ഒരു കർമ്മമേതാണ്? നിന്റെ മനസ്സകത്തെ മാണിക്യ കൊട്ടാരത്തിൽ പുണ്യപ്രവാളരായി പുണ്യനബിയെ ഒന്നിരുത്തു മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ഒന്ന് പ്രണയിച്ചാൽ ആ പ്രേമം കൊണ്ടാണ് മോനെ ലോകം മുഴുവനും നിനക്ക് വിലാസം ലഭിക്കുന്നത്. ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രണയിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, എന്നിട്ട് റസൂലുള്ളാഹിനോട് നീ പ്രകീർത്തനത്തിന്റെ മാല്യങ്ങൾ ഒരുക്കുക, അത് രണ്ടുമാണ് നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കർമ്മം. മുഹമ്മദ് കേ ഗുലാമോം കാ കഫൻ മായിലാ നഹീ ഹോതാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കാലം മാറിയേക്കാം, ലോകം മാറിയേക്കാം, ലോകത്തിന് ഭാവഭേദമുണ്ടാകാം, കാലത്തിന് ഭാവമാറ്റങ്ങൾ ഉണ്ടാകാം, പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുരാഗി വിജയത്തിന്റെ തേരിൽ നിന്നു മാറുകയില്ല. സോപാനങ്ങളിൽ നിന്ന്, പറുദീസകളിൽ നിന്ന് വലിച്ചെറിയപ്പെടില്ല. അതുകൊണ്ട് എന്റെ മുസ്ലിം ചെറുപ്പക്കാരനോട് പറയാനുള്ളത്, മോനെ, നിന്റെ മോചനത്തിന്റെ വഴിയും നിന്റെ സ്നേഹത്തിന്റെ വഴിയും ഏതെങ്കിലും ഒരു കലാലയത്തിന്റെ മുറ്റത്ത് പോയി കണ്ണിറുക്കിയ പെണ്ണിന്റെ പിന്നിൽ കളയേണ്ടതല്ല മോനെ നിന്റെ ജീവിതം. നിന്റെ ജീവിതം ഏതോ കലാലയത്തിന്റെ മുമ്പിൽ നിന്ന് മിസ് കോൾ വിട്ട പെണ്ണിന് കൊടുക്കേണ്ടതല്ല. നിന്റെ ജീവിതം ഏതെങ്കിലും ഒരു താൽക്കാലികമായ മേനിമിടിപ്പിന് കൊടുക്കേണ്ടതല്ല. താൽക്കാലികമായ വൈകാരികതയുടെ മുമ്പിൽ പണയം വെക്കേണ്ടതല്ല. നിനക്ക് നൽകിയ മനസ്സ് നിനക്കെന്തു വേണ്ടിയാണ് നിനക്ക് മനസ്സ് ലഭിച്ചത്? മറ്റൊന്നിനും അല്ല, ഈ മനസ്സിൽ വെക്കാൻ ഒരു രാജാവിനെ തന്നിട്ടുണ്ട്. ആ രാജാവിനെ ഇരുത്താനാണ് അമ്മ യതസാഅലൂൻ അനിൽ നബഇൽ അദീം. നബഉൽ അദീമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ നബഉൽ അദീമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ഇരുത്താൻ, ഏതോ ഒരു പെണ്ണിനെ ഇരുത്തിയിട്ട് നിന്റെ ജീവിതം ഹോമിക്കാനല്ല, ഏതോ ഒരുത്തനെ പ്രണയിച്ചിട്ട് പെണ്ണെ നിന്റെ ജീവിതവും കളയാനുള്ളതല്ല, പണത്തിന്റെയും പത്രാസിന്റെയും കൊട്ടാരത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും പിന്നിൽ ഹോമിക്കാനുള്ളതല്ല. നിന്റെ മനസ്സിൽ ഇരിക്കേണ്ട, എപ്പോഴും പ്രകാശത്തോടെ ഇരിക്കേണ്ട നേതാവാരാണ്? മദീനയിലെ രാജാവ്, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിങ്ങൾ നോക്കൂ സഹോദര, ലിബിയയിലെ കേണൽ ഗദ്ദാഫിയെ അഴുക്കുചാലിൽ നിന്ന് വലിച്ച് പുറത്തെടുത്തിട്ട് വെടിവെച്ചു കൊല്ലുന്നു. സ്വർണത്തോക്ക് പിടിച്ചെടുക്കുമ്പോഴും ഭൗമാന്തരതലത്തിലെ കൊട്ടാരങ്ങൾ കീഴടക്കുമ്പോഴും ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ പറിച്ചെറിയുമ്പോഴും അധികാരത്തിന്റെ മുഴുവൻ പീഠങ്ങളെയും ഇല്ലായ്മ ചെയ്യുമ്പോഴും ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഒരു ഭരണാധികാരിയുണ്ട് മോനെ, ഇതുപോലെയുള്ള ഭരണാധികാരികളുടെ സിംഹാസനങ്ങളും കിരീടങ്ങളും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമ്പോഴും ഒരു ചക്രവർത്തിയുടെ ചെരുപ്പ് ആദരവോടെ ലോകം കാണുന്നുണ്ട്. ഒരു ചക്രവർത്തിയുടെ കാലടയാളത്തിന് ചുംബനം ലഭിക്കുന്നുണ്ട്. അതാരുടെ കാലടയാളമാണ്? ആരുടെ പാദുകമാണ് അത്? മദീനയിലെ രാജാവിന്റെ പാദുകമാണ്, ചെരുപ്പാണ്, കാലടയാളമാണ്.